മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് അതേപോലെ സുൽഭസൂത്രത്തെക്കുറിച്ച് പഠിക്കുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. വേദങ്ങൾ എന്താണെന്ന്, വേദങ്ങളുടെ തുടർച്ചയായി വരുന്ന ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലെ കണ്ടൻറ്റുകൾ എന്താണെന്നും അതിൻ്റെയും തുടർച്ചയായി വരുന്ന ആരണ്യകങ്ങളെക്കുറിച്ചും വൈദിക ഗ്രന്ഥങ്ങളുടെ അവസാനത്തെ ഭാഗമായ ഉപനിഷത്തുക്കൾ അഥവാ വേദാന്തങ്ങൾ എന്താണെന്നും വിവരിച്ച് മനസ്സിലാക്കുകയുണ്ടായി. അതായത് വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, അതേപോലെ ഉപനിഷത്തുക്കൾ, അതിൻ്റെ തുടർച്ചയായിട്ട് എന്നുള്ളത് പോലെ. പക്ഷെ തുടർച്ചയായിട്ടല്ല, ഈ വേദങ്ങൾ പഠിക്കുന്നതിന് അനുശാസിക്കേണ്ട നിയമങ്ങൾ, വേദമന്ത്രങ്ങൾ എഴുതിയപ്പോഴുള്ള വൃത്തങ്ങൾ, വേദമന്ത്രങ്ങളുടെ പദങ്ങൾ, അവയുടെ ഉത്ഭവം, വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇവയെല്ലാം വരുന്നത് വേദാംഗങ്ങളിലാണ്. ഈ വേദാംഗങ്ങളിൽ ആദ്യത്തേതാണ് ശിക്ഷ. ഇത് നമ്മൾ വിവരിക്കേണ്ടത്. ശിക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം പഠനം, ശിക്ഷാർത്ഥി. ഇപ്പോൾ വേദമന്ത്രങ്ങൾ പഠിക്കാനുള്ള നിയമങ്ങൾ വളരെ കർക്കശമായ നിയമങ്ങളാണ്. അത് വളരെ വ്യക്തമായിട്ട് നൽകിയിരിക്കുന്ന പാണിനീയ ശിക്ഷ, അതേപോലെ തന്നെ ശാകടായന ശിക്ഷ, ശൗനക ശിക്ഷ എന്നീ ഗ്രന്ഥങ്ങളിൽ 18 ശിക്ഷാ ഗ്രന്ഥങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. എല്ലാം ഇന്ന് ലഭ്യമല്ല, കുറേയെല്ലാം ഇന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. ശിക്ഷ കഴിഞ്ഞാൽ പിന്നെ വ്യാകരണം. വേദം പഠിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വേദം മുഴുവനും മനഃപ്പാഠമാക്കി പഠിക്കണം, കുറേ ഉപനിഷത്തുക്കളും പഠിക്കണം, അതിനുശേഷം ആ വേദമന്ത്രങ്ങളിലെ വ്യാകരണം പഠിക്കണം. വ്യാകരണത്തിൽ സ്പെഷ്യലൈസേഷനാണ് പലരും ചെയ്യുക. സംസ്കൃത കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും BA വ്യാകരണം, MA വ്യാകരണം. അത് മുഴുവനും വൈദിക ഗ്രന്ഥങ്ങളിലുള്ള സംസ്കൃതത്തിൻ്റെ നിയമങ്ങൾ, സംസ്കൃത പദങ്ങളുടെ ഭാഷയുടെ ഗ്രാമർ നിയമങ്ങൾ വിവരിക്കുന്നതാണ്. പാണിനീയ വ്യാകരണം, ശാകടായന വ്യാകരണം തുടങ്ങി 18 വ്യാകരണ ഗ്രന്ഥങ്ങൾ. അപ്പോൾ ശിക്ഷാഗ്രന്ഥം, വ്യാകരണ ഗ്രന്ഥം, നിരുക്തം, നമ്മൾ ഓരോ വാക്കുകളും സംസ്കൃതത്തിലെ പദങ്ങളും ഉപയോഗിക്കുമ്പോൾ ആ പദങ്ങൾ എങ്ങനെയാണ് ഉണ്ടായതെന്നറിയണ്ടേ. വെറുതെ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് ഉണ്ടാക്കിയത് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ആയി ഉണ്ടാക്കിയത്, നമ്മളങ്ങനെയല്ല. ഭാരതത്തിൽ ഓരോ പദത്തിനും അർത്ഥമുണ്ട്. ശരീരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ശീതിയത്തെ ഇതി ശരീര, നശിക്കുന്നത് ഏതൊന്നാണോ അതിനെ ശരീരം എന്ന് പറയാം. നശിക്കുന്ന ഒന്നിനെ ശരീരം എന്ന് പറയും. അതേപോലെ തന്നെ പുണ്യം, നരകം, ഏത് സംസ്കൃത വാക്ക് ഉപയോഗിച്ചാലും ആ വാക്ക് ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. ഒരേ അളവിൽ വെള്ളം എന്നും ഉള്ളതേതോ അത് സമുദ്രം, സമാദ്രവതി ആവ ഇതി സമുദ്ര. അപ്പം അങ്ങനെ എല്ലാ വാക്കുകളും, ഇപ്പോൾ നേത്രം എന്ന വാക്കിന് ഭാസ്കരൻ എന്ന വാക്ക്, ചന്ദ്രൻ എന്ന വാക്ക്, അല്ലെങ്കിൽ നക്ഷത്രം എന്ന വാക്ക്, ഭൂമി എന്ന വാക്ക്, പൃഥ്വി എന്ന വാക്ക്, വായു എന്ന വാക്ക്, ധമനി എന്ന വാക്ക്, രക്തം, ഏത് വാക്കെടുത്തോളും അതിനെല്ലാത്തിനും ഒരു വാക്കിൻ്റെ എങ്ങനെയുണ്ടായി. ഉദാഹരണം ബഹുമാന പൂർവം, പൂർവം എന്ന് വെച്ചാൽ ആദ്യം, ബഹുമാനം എന്ന് വെച്ചാൽ ആദരവ്. ഇപ്പം ബഹുമാനപൂർവം എന്ന് വെച്ചാൽ നിങ്ങളെ കണ്ട ഉടനെ തന്നെ എൻ്റെ മനസ്സിൽ ബഹുമാനം വന്നു, ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ആദരപൂർവം, സ്നേഹപൂർവം, പ്രായശ്ചിത്തം, നമ്മൾ പറയാം പ്രായശ്ചിത്തം എന്ന് വെച്ചാൽ പിന്നീട് മനസ്സിലുണ്ടായ വേദന. ഈ വാക്കുകൾക്കെല്ലാം എങ്ങനെയാണ് ഉത്ഭവം ഉണ്ടായത് എന്നുള്ളത് നിരുക്ത ഗ്രന്ഥത്തിൽ. ഇപ്പോൾ ശിക്ഷ, വ്യാകരണം, നിരുക്തം, ഛന്ദശാസ്ത്രം, വേദമന്ത്രങ്ങൾ ഓരോന്നിനും 24 അക്ഷരം, 28 അക്ഷരം, 32 അക്ഷരം വീതമാണ് അതിൻ്റെ വൃത്തം എഴുതിയിരിക്കുന്നത്. പ്രാകൃതരായ ജനങ്ങളുടെ കൂക്കിവിളിയാണ് വേദങ്ങളെന്ന് പവനനെ പോലെ ഒരു യുക്തിവാദി പറയുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ഈശ്വരവിശ്വാസിയായി. ഈ കൂക്കിവിളിയിലൊക്കെ വൃത്ത നിയമങ്ങളും ഗ്രാമർ നിയമങ്ങളും
ശിക്ഷാ നിയമങ്ങൾ നിരുക്ത നിയമങ്ങളൊന്നും വരില്ല. കൂക്കി വിളിക്ക് പ്രത്യേകിച്ച് നിയമമൊന്നും വേണ്ട, പ്രായമനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കൂക്കി വിളിക്കാം. അപ്പോൾ തോന്നിയത് പറഞ്ഞതല്ല, വളരെ നിഷ്ഠയോടുകൂടിയ ഗ്രാമർ. ഇന്നും എം എക്കും PhD ഒക്കെ പഠിപ്പിക്കുന്ന അതേ ഗ്രാമർ തന്നെയാണ്, 2300 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ അതേ നിരുക്തം, അതേ ഗ്രാമർ, വ്യാകരണം, അതേ ചന്ദശാസ്ത്രം. കുമാരനാശാൻ സംസ്കൃതം തറവായിട്ട് പഠിച്ചിട്ടാണ് തൻ്റെ കൃതികളെല്ലാം എഴുതിയത്. അതൊക്കെ ചന്ദശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെയാണ് കൽപ്പശാസ്ത്രം. പിന്നെ നമ്മളിപ്പോൾ കൽപ്പശാസ്ത്രത്തിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ കൽപ്പശാസ്ത്രം എന്ന് പറയുന്ന 5 ഭാഗങ്ങൾ ചേർന്നതാണ്. അതിൽ ഒന്നാമത്തേത് ശ്രൗതസൂത്രം, എല്ലാ യാഗങ്ങളും നടത്താം. നിങ്ങൾ കേട്ടുകയാണ് പുത്രകാമേഷ്ടി യാഗം, അശ്വമേധയാഗം, സോമയാഗം, അതിരാത്രയാഗം, അനവധി യാഗങ്ങളുണ്ട്. ഈ യാഗങ്ങളെല്ലാം കൽപ്പശാസ്ത്രം എന്ന അതിബൃഹത്തായ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ ഭാഗമായ ശ്രൗതസൂത്രത്തിൽ വരുന്നതാണ്. ഈ ശ്രൗതസൂത്രത്തിനോട് ചേർന്നിട്ടാണ് സുൽഭസൂത്രം വരുന്നത്. സുൽഭസൂത്രം എന്ന് പറയുന്നത് യാഗം നടത്താൻ ശ്രൗതസൂത്രം, ശ്രൗതശാസ്ത്രം, രണ്ടു വാക്കും ശരിയാണ്. ശ്രൗതസൂത്രം എന്ന് പറഞ്ഞാലും ശരിയാണ്, ശ്രൗതശാസ്ത്രം എന്ന് പറഞ്ഞാലും ശരിയാണ്. ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യത് ശാസയതി തത് ശാസ്ത്ര, ഏതെന്നാണോ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് അതിനെയാണ് ശാസ്ത്രം എന്ന് പറയുക. അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് ആവണമെന്നില്ല. സയൻസിന് സംസ്കൃതത്തിൽ വിജ്ഞാനം എന്നാ പറയുക. അപ്പൊ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മാർഗനിർദ്ദേശം നൽകുന്നത്, അർത്ഥശാസ്ത്രം എക്കണോമിക്സിന്റെ മാർഗനിർദ്ദേശം നൽകുന്നത്, ഛന്ദശാസ്ത്രം ഒരു കവിതാരചനയുടെ വൃത്തത്തിൻ്റെ മാർഗനിർദ്ദേശം നൽകുന്നത്. അങ്ങനെയാണ് ശാസ്ത്രം എന്ന വാക്കുണ്ടായത്. അതിന് സയൻസ് എന്ന അർത്ഥമാകണമെന്നില്ല, സയൻസും അതിനകത്ത് പെടാം. അപ്പൊ നമ്മൾ ശ്രൗതശാസ്ത്രം അഥവാ ശ്രൗതസൂത്രം എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ നടത്തേണ്ടത് എങ്ങനെയാണെന്നുള്ള നിയമം മുഴുവനും വിവരിക്കുന്നു. ഇത് സാധാരണക്കാർക്ക് അത്ര പ്രാധാന്യമുള്ളതല്ല, കാരണം ആരും യാഗം നടത്താൻ പോകുന്നില്ല, യാഗവുമായി ബന്ധപ്പെട്ടവർക്കുള്ളതാണ്. അതിൻ്റെ തുടർച്ചയാണ്, പക്ഷെ പ്രത്യേക പുസ്തകമാണ് സുൽഭസൂത്രം. അത് യാഗശാല നിർമ്മിക്കുന്നതിൻ്റെ പ്യുവർ ജോമെട്രി മാത്രം വിവരിക്കാം. അതിനകത്ത് ആത്മീയതയൊന്നുമില്ല. എങ്ങനെയാണ് ട്രയാങ്കിള്, റോംബസ്, സർക്കുലർ, സെമി സർക്കിള്, സ്ഫിയർ, ഇവയെല്ലാം നിർമ്മിക്കേണ്ട നിയമങ്ങളാണ് സുൽഭസൂത്രത്തിൽ. ധർമ്മശാസ്ത്രം ഒരു രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്നും, ഗൃഹ്യശാസ്ത്രം ഒരു ഗൃഹസ്ഥൻ, അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, ഇവരെങ്ങനെയാണ് ഒരു വീട്ടിനകത്ത് അതിഗംഭീരമായ നിയമത്തോടുകൂടി ജീവിക്കുക. ഭാരതം എന്ന രാഷ്ട്രം 10,000 വർഷമായിട്ടും തകരാതിരിക്കാൻ കാരണം ഈ ഗൃഹ്യശാസ്ത്രവും ധർമ്മശാസ്ത്രവും ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ശ്രൗതസൂത്രം അഥവാ ശ്രൗതശാസ്ത്രം, സുൽഭസൂത്രം അഥവാ സുൽഭശാസ്ത്രം, ധർമ്മസൂത്രം അഥവാ ധർമ്മശാസ്ത്രം, ഗൃഹ്യസൂത്രം അഥവാ ഗൃഹ്യശാസ്ത്രം, ഇനി പ്രായശ്ചിത്ത വിധി എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പിന്നീട് വിവരിക്കുന്നുണ്ട്. നമുക്കിന്ന് തിരിച്ചു വരേണ്ടത് ശ്രൗതസൂത്രം നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗം അഥവാ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സുൽഭശാസ്ത്രത്തെക്കുറിച്ചാണ്. സുൽഭം എന്ന വാക്കിൻ്റെ അർത്ഥം ചരട്, ചരട്, ത്രെഡ്. ഈ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്, നീളം അളന്നിട്ടാണ് ശരിക്കും യാഗശാല ഉണ്ടാക്കുക. എല്ലാ യാഗശാലയ്ക്കും ഒരേ അളവല്ല വരിക. യാഗം നടത്തുന്ന യജമാനനുണ്ട്, മാസ്റ്ററുണ്ട്, അതേപോലെ ഋത്വിക്കുകളുണ്ട്, അദ്വൈതിയുണ്ട്, ഉദ്ഘാതാവ്, ഹോതാവ്, ബ്രഹ്മൻ, ബ്രാഹ്മണനല്ല ബ്രഹ്മൻ, ഇങ്ങനെയുള്ള പുരോഹിതന്മാരുണ്ട്. ഇവരുടെയെല്ലാം കൈവിരലിൻ്റെ അളവ്, പിന്നെ പൊക്കിളിൽ നിന്ന് തലയുടെ മുകളറ്റം വരെയുള്ള അളവ്, അവരുടെ ഉയരം, ആ യാഗം നടത്തുന്ന യജമാനൻ്റെ ഉയരം, പൊക്കം, ഇതിൻ്റെ ഇത്ര മൾട്ടിപ്പിളാണ് യാഗശാലയുടെ നീളം, ഇത്ര മൾട്ടിപ്പിളാണ് യാഗശാലയുടെ വീതി, ഇത്രയും മൾട്ടിപ്പിളായിരിക്കണം യാഗശാലയിലെ ആഹവനിയാഗ്നികുണ്ഡത്തിൻ്റെ ഡയമീറ്റർ, ഇത്രയും മൾട്ടിപ്പിളായിരിക്കണം ദക്ഷിണാഗ്നിയുടെ, ഗാർഹപത്യാഗ്നിയുടെ, സദസ്സിൻ്റെ, അതേപോലെ കുതിരയെ കെട്ടുന്നതിൻ്റെ, പ്രാഗ്വംശത്തിൻ്റെ, ഉത്തരവേദിയുടെ, ഇതൊക്കെ യാഗശാലയ്ക്കകത്തുള്ള സ്ക്വയർ, റെക്റ്റാങ്കിള്, ട്രപീസിയം, സർക്കിള്, സെമി സർക്കിള്, സർക്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ക്വാഡ്രിലാറ്ററൽ, ഈ ക്വാഡ്രിലാറ്ററൽ, സ്ക്വയർ, റെക്റ്റാങ്കിള്, ഇവയെല്ലാം
സർക്കിളിൻ്റെ പുറത്ത് സർക്കിളിനകത്തൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കും? യഥാർത്ഥത്തിൽ യാഗശാല എന്ന് പറയുന്നത് 100% ജോമട്രിയാണ്, 10% ജോമട്രിയാണ്. യാഗം നടത്താൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഡയമീറ്റർ പോലും പ്യുവർ ജോമട്രിയാണ്. ആ യാഗത്തിന് വേണ്ടി അത് ഉണ്ടാക്കണം. യാഗം കഴിഞ്ഞ് അത് അവഭൃത സ്നാനത്തോടുകൂടി കുളത്തിൽ കളയുകയും വേണം. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഒരിക്കൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അടുത്ത യാഗത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല, ഒരെണ്ണം പോലും ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ കാരണം? യജമാനൻ്റെ ബോഡി അളവ് മാറുന്നു. ആ ബോഡി അളവിൻ്റെ എക്സ് മൾട്ടിപ്പിളാണ് ഇതെല്ലാം. ശരിക്കും നിങ്ങൾ ശുൽഭസൂത്രം വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. BC 2000 എഴുതിയ പുസ്തകം ഇത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി ബഹാദുർ ഷാ സഫർ മാർഗ് ന്യൂഡൽഹി 2 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. AK കാക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കൽപ്പശാസ്ത്രം ഞാൻ പറയുകയുണ്ടായി, അനവധി കൽപ്പശാസ്ത്രം ഉണ്ടെന്ന് പറയുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഓൾഡസ്റ്റ് കൽപ്പശാസ്ത്രം ബൗദ്ധായന കൽപ്പശാസ്ത്രമാണ്. അടുത്തത് ആപസ്തംഭ കൽപ്പശാസ്ത്രമാണ്. പിന്നെ കാത്യായന കൽപ്പശാസ്ത്രമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന മാനവ കൽപ്പശാസ്ത്രം. ഇതാണ് സമ്പൂർണമായ അതിബൃഹത്തായ കൽപ്പശാസ്ത്രം എന്ന് പറയുന്നത്. അതിൽ ബൗദ്ധായന കൽപ്പശാസ്ത്രത്തിൻ്റെ ഭാഗമായ ബൗദ്ധായന ശ്രൗതസൂത്രത്തിൻ്റെ ഭാഗം കണ്ടിന്യൂവേഷനാണ് ബൗദ്ധായന ശുൽഭസൂത്രം. അതിലാണ് ശരിക്കും പൈതഗോറസ് തിയറം എഴുതിയിരിക്കുന്നത്. ഉദാഹരണം, പൈതഗോറസ് ജനിക്കുന്നതിന് 550 വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് പറയപ്പെടുന്നു ബൗദ്ധായന ശുൽഭസൂത്രം ഈ രീതിയിൽ വന്നത്. അതിൽ വ്യക്തമായിട്ട് പൈതഗോറസ് തിയറം പറയുന്നുണ്ട്, ദീർഘചതുരസ്രസ്യ ക്ഷണയാരജ്ജുഹു പാശ്വമാനി തിര്യന്മാനീ ച യത് പൃഥക് ഭൂതേ കുരുതസ്തത് ഉഭയം കരോതി. ഒരു റെക്റ്റാംഗിൾ എടുക്കുകയാണെങ്കിൽ, സമചതുരശ്രം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വീതിയുടെ സ്ക്വയറും നീളത്തിൻ്റെ സ്ക്വയറും കൂടി ചേർത്താൽ അതിൻ്റെ ഡയഗണലിൻ്റെ സ്ക്വയറായി എന്ന് പറയുന്നുണ്ട്. ദീർഘ ചതുരശ്രസ്യ ക്ഷണയാരജ്ജുഹു. ക്ഷണയാരജ്ജു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് അഥവാ ഡയഗണൽ. പാർശ്വമാനി ച തിര്യന്മാനി, ബേസിൻ്റെയും അതേപോലെ ലെങ്തിൻ്റെയും. ച പൃഥക് ഭൂതേ, അതിൻ്റെ സ്ക്വയർ എടുത്താൽ. ഉഭയം തത്കരോതി, അതിനെ ചേർത്ത് കഴിഞ്ഞാൽ എത്രയാണോ അതാണ് ഈ ക്ഷണയാരജ്ജുവിൻ്റെ സ്ക്വയർ എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അപ്പം നമുക്ക് പിന്നെ സമചതുരശ്രസ്യ ക്ഷണയാരജ്ജുഹു ദ്വികരണി. ഒരു സമചതുരത്തിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2a ആണ്. ഇത് ഞാൻ രണ്ടെണ്ണം കൂട്ടിയതെന്നേ ഉള്ളൂ. 100 കണക്കിന് ഇപ്രകാരമുള്ള തിയറങ്ങളെല്ലാം ബേസിക് നോളജ് ഓർഡറായിട്ട് 1, 2, 3, 4 എന്ന നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകം അവൈലബിൾ ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള പുസ്തകം, അത്ഭുതം തോന്നും. ഭാരതീയർ പ്രാകൃതരായിരുന്നോ എന്ന് ചില ചില ക്രൈസ്തവരൊക്കെ നമ്മുടെ സംസ്കാരത്തെ അവഹേളിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. യേശുക്രിസ്തു ജനിക്കുന്നതിന് പോലും 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ മാത്തമാറ്റിക്സ് ഒക്കെ ആര്യന്മാർ ഇവിടെ കൊണ്ടുവന്നതൊന്നുമല്ല. ആര്യൻ ഇൻവേഷൻ തിയറി തന്നെ 100% അബദ്ധമാണെന്ന് മനസ്സിലാക്കാം. ആര്യന്മാർ ആടുകളെ മേച്ച് ഇന്ത്യയിലേക്ക് വന്ന് ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ജോമെട്രിക്കൽ തിയറങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് എന്തൊരു അബദ്ധം. അപ്പൊ ഇതെല്ലാം ഹിന്ദുധർമ്മത്തെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ഇവരെ മതം മാറ്റാനും ഈ 42 ലക്ഷത്തോളം വരുന്ന ക്രിസ്ത്യാനികൾ, അതായത് ക്രിസ്ത്യൻ മതപരിവർത്തന തൊഴിലാളികൾ, അവർക്ക് നേതൃത്വം നൽകുന്ന ഹെഡ്ലോഡ് വർക്കേഴ്സിനെ പോലെയുള്ള അച്ഛന്മാരും കന്യാസ്ത്രീകൾ, യൂണിയൻ്റെ നേതാക്കന്മാരെ പോലെയുള്ളവർ, അവർ ഈ ഭാരതത്തെ അവഹേളിക്കാൻ ബ്രാഹ്മണ മേധാവിത്വം പറഞ്ഞ്, അല്ലെങ്കിൽ ആര്യൻ ഇൻവേഷൻ പറഞ്ഞ്, അല്ലെങ്കിൽ ജാതീയത പറഞ്ഞ്, ശരിക്കും ഒന്ന് ഇറങ്ങി നോക്കിയാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും യാഗത്തിൽ എല്ലാവരും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യോ നമോ നമ സ്തിഷ്ടോ ദാവത്യോ നമോ നമ കുലാലേഭ്യ കർമാരേഭ്യോ നമോ. കുലാലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട ഉണ്ടാക്കുന്ന ആള്. അയാൾ യാഗശാലയിൽ എന്നും ഉണ്ടാവണം.
കർമാരേഭ്യശ്ച വർക്കേഴ്സ് തൊഴിലാളികൾ എന്നുകൊണ്ട് അവിടെ പുഞ്ചിഷ്ടേഭ്യ മുക്കുവൻ നിഷാദേഭ്യ വേടൻ ഇവരെല്ലാവരും യാഗശാലയുടെ അവിഭാജ്യ ഘടകമാണ്. ബ്രാഹ്മണർ മാത്രമൊന്നുമല്ല യാഗശാല ഉണ്ടാക്കുന്നത്, എല്ലാ വിഭാഗക്കാരും യാഗശാലയ്ക്ക് അകത്തുണ്ടാവണം. അപ്പോൾ അത്ര ഗംഭീരമായിട്ട് വേദങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള യാഗശാല നിർമ്മിക്കുന്നതിൻ്റെ ജോമെട്രിക്കൽ പാറ്റേൺ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് ശുൽബസൂത്രം. അപ്പം ആ വാക്ക് മറക്കരുത്, ശുൽബസൂത്രം, ശുൽബശാസ്ത്രം. നമുക്ക് നമ്മുടെ ധർമ്മത്തെ അടിമുടി ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കണം. വെറുതെ നമ്മൾ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഇതെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പുസ്തക രൂപത്തിൽ അവൈലബിളും ആണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗംഭീരമായിട്ട് നമുക്കിതൊക്കെ പഠിച്ച് വളരെ ഭംഗിയായിട്ട്. ഇപ്പം ഇന്നലെയാണെങ്കിൽ വേദത്തിൻ്റെ ഒരു ഒരു 10-15 ചാപ്റ്റർ, 8-10 ചാപ്റ്റർ യജുർവേദം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. www.iash.org. 40 അധ്യായങ്ങളും അപ്ലോഡ് ചെയ്യാൻ കുറേ സമയമെടുക്കും. അത് ഈ 5-6 അധ്യായങ്ങൾ അപ്ലോഡ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ വേദം എന്ന് അറിയണമെന്ന് ധാരാളം പേർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 40 അധ്യായവും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ധാരാളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പറയുന്നുണ്ട് മുഹമ്മദ് നബിയെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും യഹോവയെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും ഒക്കെ വേദത്തിൽ പറയുന്നുണ്ടെന്ന്. യഥാർത്ഥത്തിൽ വേദം എഴുതിയിരിക്കുന്ന BC 7000-ലാണ്. ആർക്കിയോളജിക്കൽ എവിഡൻസ് സ്കോട്ട്ലാൻഡിലും ഇന്ത്യയിലും നടന്ന റിസർച്ച് അനുസരിച്ച് ബൃഹസ്പതി പ്രഥമം ജായമാനം ദിശ്യം നക്ഷത്രം അഭിസംഭവൂവ, അതായത് വ്യാഴഗ്രഹം പൂയം നക്ഷത്രത്തെ മറച്ച് അപ്പുറത്തേക്ക് കടന്നപ്പോൾ പുതിയതായിട്ട് ജനിച്ചതുപോലെ തോന്നി. അപ്പം ഈ വ്യാഴഗ്രഹം പൂയം നക്ഷത്രത്തെ ഒക്കൾട്ട് ചെയ്ത് അപ്പുറത്തേക്ക് കടന്നത് BC 4275-ലാണ്. BC 4275-ലാണെന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ AD കൂടി ചേർത്താൽ എത്ര 6000-ത്തോളം വർഷം. ഈ 6000-ത്തിലധികം വർഷം മുമ്പ് വേദം ഇന്നത്തെ രൂപത്തിലായിട്ടുണ്ടെങ്കിൽ വേദമന്ത്രങ്ങൾ കമ്പോസ് ചെയ്തത് എങ്ങനെയാണ്, എത്ര കാലം മുമ്പായിരിക്കും? വേദമന്ത്രങ്ങൾ കമ്പോസ് ചെയ്യാനുള്ള സംസ്കൃത ഭാഷ എപ്പോൾ ഉണ്ടായിട്ടുണ്ടാവണം? അങ്ങനെയുള്ള സംസ്കൃതത്തിൻ്റെ അക്ഷരം എപ്പോൾ ഉണ്ടായിരിക്കണം? അപ്പം 6000 വർഷത്തെ പഴക്കം വേദത്തിന് ഇപ്പോൾ ഉണ്ട്. ഇപ്പം ഈ ഇംഗ്ലീഷുകാർ MV സ്മിത്തും അത് അവരെല്ലാവരും കണ്ടുപിടിച്ചത് 1500 BC-യിലെന്നാണ്. അതെന്തുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ എപ്പോഴും ഭാരതത്തിൻ്റെ ചരിത്രം വളരെ കുറച്ചാക്കി പറയുന്നതെന്നറിയാമോ? ആദവും അവയും ജനിച്ചത് 4012 ഒക്ടോബർ 4-ാം തീയതിയാണെന്നാണ് പറയുന്നത്. ആദവും ഉണ്ടായിട്ടില്ല, അവയും ഉണ്ടായിട്ടില്ല. അത് പരിണാമത്തിലൂടെയാണ് മനുഷ്യൻ ഉണ്ടായത്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. ലക്ഷക്കണക്കിന് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ വാക്കല്ല, മംഗോളിയയിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത മനുഷ്യൻ്റെ തലയോടിന് 2 ലക്ഷം വർഷത്തെ പഴക്കമുണ്ട്. ഇറ്റലിയിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത മനുഷ്യ ശരീരം, പൂർണ്ണ മനുഷ്യ ശരീരം, കയ്യിൽ കുട്ടയും തലയിൽ തൊപ്പിയും കാലിൽ ചെരുപ്പുമിട്ട, ചെരുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലുകൊണ്ടുള്ള ചെരുപ്പുമിട്ട ഒരു മനുഷ്യ ശരീരം പർവ്വതങ്ങൾക്കിടയ്ക്ക് മഞ്ഞിൻ്റെ അകത്ത് പെട്ടു. അതാണ് 4 വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞുരുകിയപ്പോൾ പുറത്തു വന്ന 69,000 വർഷം പഴക്കമുള്ള മനുഷ്യ ശരീരം. ഐസിൽ പെട്ടതുകൊണ്ട് അത് ചീഞ്ഞളിഞ്ഞില്ല, അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ 69,000 വർഷത്തെ പഴക്കമുള്ള മനുഷ്യ ശരീരം, 2 ലക്ഷം വർഷത്തെ പഴക്കമുള്ള തലയോട്, ഇതെല്ലാം കണ്ട് പിടിച്ചു കഴിഞ്ഞു. അതൊക്കെ ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. അപ്പോൾ ഈ ആദത്തിൽ നിന്നാണ്, അവയിൽ നിന്ന് ആ മനുഷ്യനുണ്ടായെന്നുള്ള ശുദ്ധ അസംബന്ധം, അതിൻ്റെ പുറത്ത് ആ ബൈബിൾ പോലും ഉണ്ടായത്. അപ്പോൾ പിന്നെ ബൈബിളിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാമല്ലോ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അവരെന്നും ഇംഗ്ലീഷുകാരെന്നും ഭാരതത്തിലെ വേദത്തിന് 1000 BC, 1200 BC എന്ന് തന്നെത്താനെ തോന്നിയ മാതിരി പറയാൻ കാരണം എന്താ അറിയോ? അല്ലെങ്കിൽ ആദത്തിന് മുമ്പുണ്ടായി എന്ന് പറഞ്ഞാൽ ബൈബിൾ മൊത്തം കൊളാപ്സ് ആവും. അത് ഒഴിവാക്കാൻ ഇംഗ്ലീഷുകാരൻ്റെ മെക്കോളെ പ്രഭുവിൻ്റെ തലയിൽ ഉദിക്കുന്നത്, ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം BC 1000, BC 1200 എന്നൊക്കെ അവർ പറയുള്ളൂ. പക്ഷേ ഇപ്പോൾ വിദേശികൾ പോലും, സ്കോട്ട്ലാൻഡിൽ നടന്ന റിസർച്ചാണ്, ഓരോ വാക്കുകൾ ഓരോ വാക്കും എടുത്ത് അനലൈസ് ചെയ്തിട്ട് അതിനെ ഭംഗിയായിട്ട് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണ്ട് BC 6000-ത്തിലധികം വർഷങ്ങൾക്ക് മുൻപ്, 6000-ത്തിന് മുമ്പ് വേദങ്ങൾ ഇങ്ങനെയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നത് ആ ശുൽബസൂത്രം, യാഗങ്ങളെല്ലാം. ശരിക്കും കെനിയ, സൗത്ത് ആഫ്രിക്ക,
നൈജീരിയ തുടങ്ങിയ സ്ഥലത്ത് പോലും ഈ യാഗശാലയുടെ അവശിഷ്ടങ്ങളും ഈ നെല്ലിൻ്റെ കത്തി കരിഞ്ഞ നെല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗ്വാട്ടിമലയിലെ സൗത്ത് അമേരിക്കയിൽ പോലും അത് കിട്ടിയിട്ടുണ്ട്. ആർക്കിയോളജിക്കലിയാണ് ഇത് പറയുന്നത്, ഇതെല്ലാം കഥയുണ്ടാക്കിയിട്ട് പറയുന്നതല്ല. ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് 10,000 വർഷങ്ങൾക്ക് മുൻപ് യാഗത്തിൻ്റെ സംസ്കാരം, ആ യാഗത്തിന് ആവശ്യമായിട്ടുള്ള യാഗശാലയുടെ ജോമെട്രിക്കൽ പാറ്റേൺ, അതെല്ലാം ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി 1949 50 60 കാലയളവിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ ശരിക്കും ശുൽബസൂത്രം എന്താണെന്ന് നമ്മൾ പഠിക്കണം. മുഴുവനൊന്നും പഠിക്കേണ്ട, ഉപരിപ്ലവമായിട്ട് പഠിച്ചാൽ മതി. എന്തിനാ ഉപരിപ്ലവമായിട്ട് പഠിക്കുന്നതെന്ന് അറിയാമോ? എന്താണിതെന്നൊന്നും അറിയാം. ആരെങ്കിലും നമ്മുടെ ധർമ്മത്തെ അവഹേളിക്കുമ്പോൾ പുറത്തുള്ളവരാരും അവഹേളിക്കില്ല. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും ഇന്ത്യയിലെ മുസ്ലിങ്ങളുമാണ് അവശേഷിക്കുന്നത്. സ്വന്തം അച്ഛനും അമ്മയും കുഷ്ഠരോഗിയാണെന്ന് പറയുന്ന സംസ്കാരം പോലെയാണ് ഇപ്പോൾ അവർക്കുള്ളത്. അവർ ഈ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും നല്ലതാക്കി കാണിക്കാൻ ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാം. ഇവരുടെ രക്തം ഹിന്ദു രക്തമായിരുന്നു, ഇവർ ഹിന്ദുക്കളായിരുന്നു. അവർ നല്ല മനസ്സോടുകൂടി മതം മാറിയവരൊന്നുമല്ല. അവരെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കാശുകൊടുത്തും മതം മാറ്റിയതാ. ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ടിപ്പു സുൽത്താൻ 20,000 ഹിന്ദുക്കളെയാണ് പശുവിൻ്റെ ഇറച്ചി തീറ്റിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് കൺവെർട്ട് ചെയ്തത്. അവരുടെ സന്തതി പരമ്പരകളാണ് കേരളത്തിലെ നോർത്ത് കേരളം മുഴുവനും തിരിച്ചു കൊണ്ടുവരാൻ അന്ന് കേരള അന്ന് കോഴിക്കോട് സാമൂതിരി അനുവദിച്ചില്ല. അവരെല്ലാം വരാൻ തയ്യാറായിരുന്നു തിരിച്ച് ഹിന്ദുധർമ്മത്തിലേക്ക്. പക്ഷേ പശുവിറച്ചി തിന്നു എന്നുള്ള കാരണത്തിൽ കോഴിക്കോട് സാമൂതിരിയും മൈസൂർ രാജാവും തിരിച്ചിങ്ങോട്ട് അവരെ കൊണ്ടുവരാൻ അനുവദിച്ചിരുന്നു എങ്കിൽ, തിരിച്ചു കൊണ്ടുവരാൻ അവരെ അനുവദിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഇത്രയും മുസ്ലിങ്ങൾ അവിടെ ഉണ്ടാവുമായിരുന്നില്ല. മുസ്ലിങ്ങൾ ഉണ്ടാവുന്നതോ ക്രിസ്ത്യാനി ഉണ്ടാവുന്നതോ അല്ല പ്രശ്നം. മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും പറഞ്ഞതുപോലെ ഒരു ഹിന്ദു മതം മാറി ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയാൽ ഹിന്ദുവിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞു, മുസ്ലിമിൻ്റെ ക്രിസ്ത്യാനിയുടെ എണ്ണം ഒന്നും കൂടി എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് ഇന്ത്യക്കും നമ്മുടെ സംസ്കാരത്തിനും എതിരെ ഒരു ശത്രു ഉണ്ടായി എന്നുള്ളതാണ്. ഇതെൻ്റെ വരികളല്ല, സ്വാമി വിവേകാനന്ദൻ്റെയും മഹാത്മാഗാന്ധിയും ഒരേപോലെ പറഞ്ഞ വരികളാണ്. അവരാണ് ഈ സംസ്കാരത്തെ ആര്യൻ ഇൻവേഷനാണ് അല്ലെങ്കിൽ ദ്രാവിഡരെ കൊന്നതാണ്, ആര്യന്മാരെന്ന് പറയുന്ന ഒരു വർഗമാണ്, ഇതെല്ലാം യാഥാർത്ഥ്യങ്ങൾക്ക് 100% എതിരാണ്. ആര്യൻ എന്നൊരു റേസ് ഉണ്ടായിട്ടില്ല. നമ്മൾ പറയില്ലേ ആര്യവേപ്പ്, ആര്യ വൈദ്യശാല, ആര്യപുത്ര, കൃണ്വന്തോ വിശ്വമാര്യം. ആര്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ശ്രേഷ്ഠൻ എന്നാണ്. ആര്യപുത്ര, സീതാദേവി ശ്രീരാമനെ വിളിക്കുന്നത് ആര്യപുത്ര എന്നാണ്. വളരെ ഭംഗിയായിട്ട് ആര്യപുത്ര എന്ന് വെച്ചാൽ ശ്രേഷ്ഠനായ മകനെ എന്നാണ്. ആര്യാവർത്തം ഭാരതത്തിൻ്റെ പേരാ. ശ്രേഷ്ഠന്മാർ ജീവിച്ചിരുന്ന ആര്യാവർത്തം തന്നെയാണ് അലക്സാണ്ടർ പറഞ്ഞിരുന്ന ഭാരതത്തെ. ആര്യാവർത്തം തന്നെയാണ് സോക്രട്ടീസ് ഭാരതത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയും ഗംഭീരായിട്ട് നന്മ നിറഞ്ഞ ഈ രാഷ്ട്രത്തിൽ മാത്തമാറ്റിക്സിൻ്റെ ക്ലൈമാക്സ് എത്രയുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശുൽബസൂത്രത്തിലൂടെ കടന്നു പോകണം. ശുൽബസൂത്രം ആവശ്യമുള്ളവർ ഒന്നുകിൽ ഞങ്ങൾ അടുത്ത് തന്നെ അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിലേക്ക് എഴുതുകയാണെങ്കിൽ അത് അയച്ചു തരാനും തയ്യാറാണ്. ഇതെന്തിനാ അയച്ചു തരണമെന്ന് അറിയാമോ? ചെറിയ പുസ്തക അയച്ചു കുറച്ച് പേരെങ്കിലും അത് മനസ്സിലാക്കണ്ടേ നമ്മുടെ പൈതൃകം എന്താണെന്ന്. ആ വാസ്തുവിദ്യ എന്ന് പറയുന്ന, ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്ന വാസ്തുവിദ്യയുടെ ഈവൻ തുടക്കം പോലും ഈ ശുൽബസൂത്രമാണ്. യാഗശാലയുടെ എക്സ്ട്രാപൊളേഷനാണ് അമ്പലങ്ങൾ. യാഗശാല എങ്ങനെയാണോ ഉള്ളത് അതേപോലെയാണ് അമ്പലം നിർമ്മിക്കുക ദക്ഷിണ ഭാരതത്തിൽ. അങ്ങനെ ആ യാഗശാലയിലെ ഉത്തരവേദിയാണ് ശ്രീകോവിലായിട്ട് അമ്പലത്തിൽ വരുന്നത്. ആ ശ്രീകോവിലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഉത്തരവേദിയുടെ അളവാണ്. അങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ നാലുകെട്ട് മാതിരിയൊക്കെ ഉണ്ടായതും വാസ്തുവിദ്യയൊക്കെ വരുന്നതും. ഇപ്പം ഈ വാസ്തുവിദ്യയുടെ നാലുകെട്ടിൻ്റെ അമ്പലങ്ങളുടെ എല്ലാം പൂർവികർ എഴുതിയ ശുൽബസൂത്രത്തിൻ്റെ എക്സ്ട്രാപ്പൊളേഷനാണെന്ന് പറയാൻ സാധിക്കും. നമ്മുടെ ശുൽബസൂത്രത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, പഠിക്കണം, അറിയണം. നിങ്ങൾക്കെല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.